നമസ്കാരം. കേരളത്തിൽ നന്നങ്ങാടികൾ അധികവും കണ്ടെത്തിയിട്ടുള്ളത് തീരപ്രദേശങ്ങളിലാണ്. മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴോ കുഴിക്കുമ്പോഴോ ആണ് അവ കാണാറ്. എങ്ങണ്ടിയൂർ മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ചെറുതും വലുതുമായ ധാരാളം നന്നങ്ങാടികൾ കിട്ടിയിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലെ ഹൈറേഞ്ച് വനങ്ങൾ, കുന്നത്തൂർ താലൂക്കിലെ പൂതംകര, തൃശൂർ ജില്ലയിലെ ചൊവ്വന്നൂർ, കണ്ടാണശ്ശേരി, പോർക്കളം, ഇയാൽ, കാട്ടകാമ്പൽ, ചെറുമനങ്ങാട്, വയനാട്ടിലെ എടക്കൽ, ഗുരുവായൂരിനടുത്തുള്ള അരിയന്നൂർ, പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇവ കൂടുതലുള്ളത്. 1958 മഴയുടെ ശക്തി കൊണ്ട് ഒരു റോഡ് പൊട്ടി ഒലിച്ചപ്പോഴാണ് എങ്ങണ്ടിയൂരിൽ ആദ്യമായി നന്നങ്ങാടികൾ കണ്ടെത്തിയത്. നിരനിരയായി വലുതും ചെറുതുമായ ഒട്ടേറെ നന്നങ്ങാടികൾ കാണുകയുണ്ടായി. ഈ നന്നങ്ങാടികളിൽ എല്ലിൻ കഷ്ണങ്ങൾ, ചെറുപാത്രങ്ങൾ, ധാന്യങ്ങളുടെ ദ്രവിച്ച അവശിഷ്ടങ്ങൾ, ഇരുമ്പ് കൊണ്ടുള്ള ആയുധങ്ങൾ, ജപമണികൾ എന്നിവ ഉണ്ടായിരുന്നു. എല്ലാ നന്നങ്ങാടികൾക്കും അടുപ്പുകളും അടപ്പിന്റെ മധ്യത്തിലായി ദ്വാരവും ഉണ്ടായിരുന്നു. ചെറുപാത്രങ്ങളിൽ ഉണ്ടായിരുന്നത് പരേതന് ഇഷ്ടപ്പെട്ട വിഭവങ്ങളാകാം. അടപ്പിലുള്ള ധോരം നിവേദ്യങ്ങൾ സ്വീകരിക്കാൻ ആത്മാവിന് വരുവാനുള്ള മാർഗങ്ങളുമായിരിക്കാം. അകം കറുത്തും പുറം ചുവന്നും ഇരിക്കുന്ന ഈ മൺഭരണികളിൽ ചിലതിൽ 60 മുതൽ 70 വരെ ലിറ്റർ വെള്ളം കൊള്ളും. എങ്ങണ്ടിയൂരിൽ നിന്ന് ലഭിച്ച ഈ കൂറ്റൻ മൺഭരണികളിൽ ചിലത് തൃശൂർ പുരാവസ്തു മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. എങ്ങണ്ടിയൂരിൽ നിന്ന് ലഭിച്ച നന്നങ്ങാടിക്ക് 2000 വർഷത്തെ പഴക്കമുണ്ടെന്ന് പരീക്ഷണ ഫലങ്ങൾ തെളിയിച്ചു. തൃശൂർ നഗരത്തിൽ നിന്നും ഇത്തരം നന്നങ്ങാടികൾ ലഭിച്ചിട്ടുണ്ട്. മൃതദേഹങ്ങൾ അടക്കുന്ന കല്ലറകളെയും നന്നങ്ങാടികൾ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. പുറനാനൂർ, മണിമേഖല എന്നീ പ്രാചീന തമിഴ് കൃതികളിൽ ഇതേക്കുറിച്ചുള്ള സൂചനകൾ കാണാം. ഷുടുവോർ, അതായത് ശവം ദഹിപ്പിക്കുന്നവർ. ഇടുവോർ, മൃതശരീരം പക്ഷിമൃഗാദികൾക്ക് ഇട്ടുകൊടുക്കുന്നവർ. തൊടുകുളിപ്പോർ, ശവം കുഴിച്ചിടുന്നവർ. തൽവായിൽ അടപ്പോർ, കല്ലറകളിൽ അടക്കം ചെയ്യുന്നവർ. താഴിൽ കവിപ്പോർ, നന്നങ്ങാടിൽ നിക്ഷേപിച്ച് കുഴിച്ചു മൂടുന്നവർ. എന്നിങ്ങനെ ദക്ഷിണേന്ത്യയിൽ 5 തരം ശവസംസ്കാര രീതികൾ നിലനിന്നിരുന്നതായി മണിമേഖലയിൽ പറയുന്നുണ്ട്. മഹാശിലായുഗത്തിന്റെ ചരിത്രാവശിഷ്ടങ്ങളാണ് നന്നങ്ങാടികളും കുടക്കല്ലുകളും മറ്റും. ശവം സംസ്കരിക്കുന്നതിനോ പരേതരുടെ ഓർമ്മ നിലനിർത്തുന്നതിനോ വേണ്ടി കൂറ്റൻ കല്ലുകൾ കൊണ്ടുള്ള അറകളോ സ്മാരക സ്തംഭങ്ങളോ ഉണ്ടാക്കിയിരുന്ന കാലത്തെയാണ് മഹാശിലായുഗ കാലം എന്ന് പറയുന്നത്. കല്ലറകൾ, മേശക്കല്ലുകൾ, കൽവൃത്തങ്ങൾ, തൊപ്പിക്കല്ലുകൾ, നടക്കല്ലുകൾ എന്നിവയാണ് കേരളത്തിലെ മറ്റ് മഹാശിലാവശിഷ്ടങ്ങൾ. മൃതശരീരങ്ങൾ അടക്കം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നവയാണ് കല്ലറകൾ. ഭൂമിയിൽ കുഴിച്ചിട്ട വലിയ മൺഭരണിയിൽ മൃതാവശിഷ്ടങ്ങൾ നിക്ഷേപിച്ച് അതിരുമീതെ പരന്ന ഒരു കല്ല് വയ്ക്കുന്നതിനെ മേശക്കല്ല് എന്ന് പറയും. മൃതശരീരങ്ങൾ പക്ഷിമൃഗാദികൾക്ക് ഭക്ഷണത്തിനായി ഇട്ടുകൊടുക്കുന്ന ശ്മശാനങ്ങളാണ് കൽവൃത്തങ്ങൾ. മൃതശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ അടക്കം ചെയ്തിരുന്നതിനു മീതെ വലിയ കല്ലുകൾ കൊണ്ടുള്ള കാലുകൾ നാട്ടി അതിനുമീതെ വൃത്താകൃതത്തിലുള്ള കുമ്പാരക്കല്ല് വയ്ക്കുന്നതാണ് കുടക്കല്ലുകൾ. ഈ കൂമ്പാരക്കല്ല് നിലത്തോട് പതിച്ചു വെച്ചാൽ അതിനെ തൊപ്പിക്കല്ലെന്ന് പറയും. അടക്കം ചെയ്തതിന്റെ മീതെ നാട്ടുന്ന ഒറ്റക്കല്ലുകൾക്ക് നടുകൽ എന്നും പറയും. മഹാശിലാ സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾ കേരളത്തിലുടനീളമുണ്ട്. തിരുവനന്തപുരത്തിന് ഏതാനും കിലോമീറ്റർ വടക്കുള്ള പുളിമാത്ത്, വർക്കല, കോട്ടയം ജില്ലയിലെ ഗിരിപ്രദേശങ്ങൾ, ദേവികുളം താലൂക്കിലെ മറയൂർ, ഉടുമ്പൻചോലയിലെ കല്ലാർപ്പട്ടം കോളനി, കുന്നത്തൂർ താലൂക്കിലെ പൂതംകര, കുന്നത്തുനാട് താലൂക്കിലെ കോടനാട്, ചെണ്ടന്നൂർ താലൂക്കിലെ കൊളക്കുളത്തി, തൃശൂർ ജില്ലയിലെ പോർക്കുളം, അരിയന്നൂർ, എങ്ങാണ്ടിയൂർ, പനങ്ങാട്, തളിക്കുളം, തൃത്തല്ലൂർ, കൊടുങ്ങല്ലൂർ, തിരുവല്ലമല, ആനപ്പാറ, ചെരമനങ്ങാട്, പഴയ മലബാർ പ്രദേശങ്ങളായ കുളുകൊല്ലൂർ, മഞ്ചേരി, നിലമ്പൂർ, സുൽത്താൻ ബത്തേരി, മുപ്പായിനാട്, പുത്തടി, തളിപ്പറമ്പ് എന്നിവിടങ്ങളിൽ നിന്ന് നന്നങ്ങാടികളും മറ്റ് മഹാശിലാസംസ്കാരവിശിഷ്ടങ്ങളും ലഭിച്ചിട്ടുണ്ട്. കേരളത്തിൽ നന്നങ്ങാടികൾ അധികവും കണ്ടെത്തിയിട്ടുള്ളത് തീരപ്രദേശങ്ങളിലാണ്. മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴോ കുഴിക്കുമ്പോഴോ ആണ് അവ കാണാറുള്ളത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.